ദേശോടി വന്നതാണ് ഞാൻ. ഞാൻ നിങ്ങൾക്ക് അറിയാനുള്ളത്, പാലക്കാടിന് കൊടുക്കുന്ന വാക്ക് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും വാഗ്ദാനങ്ങൾ പാലിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ശ്രീധരൻ. പാലക്കാട് എൻ്റെ ഉദ്ദേശം ശരിക്കും പറയുകയാണെങ്കിൽ, ഇവിടുത്തെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ, ഒരു രണ്ട് കൊല്ലത്തിനുള്ള പാലക്കാട് വിൽ ബി ദി ബെസ്റ്റ് സിറ്റി ഇൻ ദ സ്റ്റേറ്റ്. പിന്നെ ഒരു നാലഞ്ച് കൊല്ലത്തിനുള്ള വിൽ ബി ദി ബെസ്റ്റ് സിറ്റി ഇൻ ദ കൺട്രി. ആ കാലത്താണ് ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാലോ, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു ടെക്നോക്രാറ്റാണ്. എനിക്ക് എൻ്റെ മെയിൻ ഏരിയ ഓഫ് വർക്ക് ഡെവലപ്മെൻറ്റ്, പിന്നെ വ്യവസായങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ. ഇവിടെ അങ്ങനെ ഒരു പ്രചാരണ രീതി എങ്ങനെയായിരിക്കും? സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പോലെയുള്ള ക്യാമ്പയിനുകൾ മാത്രമാണോ, അതല്ലാതെ രീതിയിൽ വേറിട്ട പ്രചാരണ രീതികളുണ്ടോ? കുറച്ച് വേറിട്ടതായിരിക്കും പല കാരണങ്ങളാലും. നിങ്ങൾക്കെല്ലാം അറിയാലോ, ഇതൊരു ഒരു ഡിജിറ്റൽ ഏരയാണ്. എല്ലാം ഓൺലൈനും ഡിജിറ്റൽ ആണല്ലോ. അതുകൊണ്ട് വോട്ടർമാരെ കാര്യമായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുക ഡിജിറ്റൽ വഴിക്കായിരിക്കും, മെസ്സേജ് വഴിക്കായിരിക്കും. എങ്കിലും സാധാരണമായുള്ള കുറച്ച് പ്രചരണം ഉണ്ടായിട്ട് വരും. കാര്യമായിട്ട് ഗ്രൂപ്പായ ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരോട് സംസാരിക്കുക. അല്ലാണ്ട് വലിയ വലിയ പബ്ലിക് മീറ്റിങ്സും അങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ വലിയ ഉദ്ദേശമില്ല എനിക്ക്. ഏതായാലും ഇവിടുത്തുള്ള എന്നെ സഹായിക്കാനുള്ള ഇവരെ എന്നെ അഡ്വൈസ് ചെയ്യും എങ്ങനെയാണ് വേണ്ടതെന്ന്, അതുപോലെ ഞാൻ ചെയ്യും. ഈ ഒരു യുവ എം എൽ എ ആണ് മത്സരിക്കുന്നത്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു സ്റ്റാർ ക്യാമ്പയിനർ കൂടിയാണ് ഷാഫി പറമ്പിൽ, അദ്ദേഹമാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള ഒരു മത്സരത്തിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും, എന്ത് തോന്നുന്നു? ഞങ്ങൾ തമ്മിൽ മത്സരിക്കും, പക്ഷെ ഞങ്ങൾ അടി കൂടില്ല എന്ന് പറഞ്ഞ പോലെ തമ്മിൽ മത്സരിക്കും. രാഷ്ട്രീയത്തിൽ നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഗവൺമെൻറ് ജോലിയിൽ വർക്ക് ചെയ്യായിരുന്നല്ലോ. 67 കൊല്ലമായിട്ട് ഗവൺമെൻറ്റിന് വർക്ക് ചെയ്യാണ്. ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ധാരാളം ദേശത്തെ സ്നേഹിക്കാൻ, ദേശത്തെ സേവിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പം തന്നെ. അത് കഴിക്കാനുള്ള ഞാനിപ്പോൾ പൊങ്ങടയിലെ പണി തീർത്തത്, ഡൽഹി മെട്രോ പണി തീർത്തത്, കൊച്ചി മെട്രോ, പല മെട്രോകളും, ഇന്ത്യയിലുള്ള എല്ലാ മെട്രോകളും പ്ലാൻ ചെയ്യാനും അത് തുടങ്ങാനുള്ള അതിനുള്ള സന്ദർഭം എനിക്ക് കിട്ടി. അപ്പോൾ ആ സന്ദർഭം ഉള്ളപ്പോൾ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ പ്രൊഫഷണലായിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റീസും കഴിഞ്ഞു. ഒടുക്കത്തെ റെസ്പോൺസിബിലിറ്റി പാലാരിവട്ടം പാലം പുനർനിർമ്മാണമായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ അഞ്ചാന്തിയോട് കൂടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാലും ശരി, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ എൻ്റെ പരിചയവും എൻ്റെ പരിജ്ഞാനവും, പ്രത്യേകിച്ച് ടെക്നിക്കൽ നോളജ്, ഇതുകൊണ്ട് സംസ്ഥാനത്തെ സേവിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയത്തിൽ ചേർന്നിരിക്കുന്നത്. പാലക്കാട്ടിൽ താമസം മാറ്റില്ല, പക്ഷേ ഇലക്ഷൻ സമയത്ത് ഞാൻ പാലക്കാട്ട് ഉണ്ടായിരിക്കും. എപ്പോഴും ഇവിടെ തന്നെ താമസം ഉണ്ടായിരിക്കും ഇലക്ഷൻ ടൈമിൽ. വികസനം പ്രധാന വിഷയമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ, പാലക്കാട് കഴിഞ്ഞ 5 വർഷം വികസനം മുന്നെടുപ്പ് പല മേഖലകളിലും, ഇപ്പോൾ KSRTC സ്റ്റാൻഡ് നിർമ്മാണം കാലങ്ങളെടുത്തു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച് ഇപ്പോഴാണ് അതൊക്കെ പൂർത്തിയായിട്ടില്ല. അതുപോലെ ടൗൺ ഹാൾ അത് പൊളിച്ചിട്ടിട്ട് കുറേ നവീകരിച്ചിട്ടില്ല. അതുപോലെ ഇവിടെ സ്കൂളുണ്ട്, സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ സൗത്ത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സ്കൂളാകുമെന്ന് പ്രഖ്യാപിച്ചതാണ്. ആ സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഈ വികസന മുന്നെടുപ്പും ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. എൻ്റെ ഉദ്ദേശം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നില്ല. നമുക്കെന്ത് ചെയ്യാൻ സാധിച്ച് വേഗത്തിൽ സാധിക്കും അത് ചെയ്തു കൊടുക്കുക. മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് പഴി പറഞ്ഞ കാര്യമില്ലല്ലോ. എന്തെല്ലാം സംബന്ധിച്ചു അത് വേഗം അത് പണികളെല്ലാം തീർത്ത് എന്തെല്ലാം വേറെ പട്ടണത്തിലേക്ക് വേണം ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത്. ഈ LDF അവകാശപ്പെടുന്നത് തുടർഭരണം ഉണ്ടാകും എന്നുള്ളതാണ്.
അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? തുടർഭരണത്തെ സാധ്യതകൾ എന്താണ്? അവിടെ ഉയർത്തിക്കാട്ടുന്നത് കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങളോട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് അതിന്റെ അവരുടെ ആത്മവിശ്വാസം. അങ്ങ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? എൽ ഡി എഫിൽ തുടർഭരണമുണ്ടാവുന്ന എനിക്ക് തീരെ വിശ്വാസമില്ല. അവരുടെ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ തുടർഭരണം നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ്. എന്തെല്ലാം സ്കാൻഡൽസ്, എന്തെല്ലാം അഴിമതികൾ, എന്തെല്ലാം സ്വജന സ്വന്തം പാർട്ടിക്കാരും ആൾക്കാരും മാത്രം പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമല്ല, ഈ 5 കൊല്ലത്തിൽ ഒരു വികസന പദ്ധതി നിങ്ങൾക്ക് അനുസരിച്ച് പറ്റുമോ? അവർ തുടങ്ങി വെച്ച കമ്പ്ലീറ്റ് ഒരു വികസന പദ്ധതി എൻ്റെ അറിവിൽ ഒരേ ഒരു വികസന പദ്ധതി അവർ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. പാലാരി വട്ടം ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്തു. അത് ആര് കാരണമാണ്? ഡി എം ആർ സി കാരണം. 18 മാസം കൊണ്ട് ചെയ്യേണ്ട പണി ഞങ്ങൾ 5 മാസം 10 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. ഇതേ ഒരേ ഒരു വികസനമേ ഉള്ളൂ. നേരെ മറിച്ച് പല വികസന പദ്ധതികളും സാങ്ഷനായത് രാജ്യത്തിൻ്റെ പേരിൽ സാങ്ഷനായിട്ടുള്ള പദ്ധതികൾ അവർ നിർത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക്. കാര്യമായിട്ട് നിലമ്പൂർ നഞ്ചങ്കൂർ റെയിൽവേ ലൈൻ കേരളത്തിൽ നിന്ന് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും പോലെ എളുപ്പമുള്ള ഒരു വഴി. എന്ന് മാത്രമല്ല കർണാടകത്തിൽ വളരെ ആവശ്യമാണ് ഒരു പദ്ധതിയാണത്. കൊച്ചി പോർട്ട് അവർക്ക് അത് ഉപയോഗപ്രദമാകും. ആ റെയിൽവേ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് മൈസൂരിലേക്കോ ബാംഗ്ലൂർക്കോ പോകാൻ 6 മണിക്കൂറിലധികം സേവിങ് കിട്ടും സമയം. എത്രയോ ദീർഘ അതും ഡിസ്റ്റൻസ് സേവ് ചെയ്യാൻ പറ്റും. ആ പദ്ധതി റെയിൽവേ സാങ്ഷനാക്കിയിട്ട് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡി എം ആർ സി ഏൽപ്പിച്ച് 2 കോടി ഉറുപ്പിയും തന്നു. എൽ ഡി എഫ് സർക്കാർ വന്ന ഉടനെ നിർത്തിവെച്ചു, 2 ഉറുപ്പ്യ മടക്കി എടുത്തു തരും. അതൊന്ന്. അത് പിന്നെ ഒന്ന് ഗുരുവായൂരിൽ നിന്ന് തിരുനാവായിക്കുള്ള റെയിൽവേ ലൈൻ സാങ്ഷനായി കിടക്കുന്ന ലൈൻ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ചെങ്ങന്നൂർ തിരുവനന്തപുരം സബർബൻ സർവീസ് തുടങ്ങാനുള്ള സകല പദ്ധതികൾ റെഡിയായിരുന്നു, അത് തുടങ്ങാതെ വെച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ, അതിൻ്റെ സകല പണികളും കഴിഞ്ഞ് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി, അത് അവർ നിർത്തിവെച്ചു. അതിന് പകരം ഒരു സെമി സ്പീഡ് റെയിൽവേ ലൈൻ പറഞ്ഞ ഒരു പദ്ധതി തുടങ്ങി. 5 കൊല്ലം കഴിഞ്ഞിട്ട് കൂടിയും ആ പദ്ധതിയുടെ ഡി പി ആർ കൂടി അവരുണ്ടാക്കിയിട്ടില്ല. ആ പദ്ധതിയുടെ റൂട്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി ഫോൾട്ടി, നടക്കാൻ പോണതല്ലാതെ അത് ചെയ്തിട്ടില്ല. പിന്നെ ചില പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ മടക്കാനേ നോക്കിയിട്ടുള്ളൂ. വിഴിഞ്ചം പോർട്ട് എന്തെല്ലാം ആ പോർട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള അതിന് മുടക്കാൻ വേണ്ടി എന്തെല്ലാം പണികൾ എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു 3 ഇയേഴ്സ് ബിഹൈൻഡ് ഷെഡ്യൂളായിക്കഴിഞ്ഞു. അത് കാരണം അഡാനിയാണ് ഗ്രൂപ്പ്, അവർക്ക് വേഗം ചെയ്ത് തീർത്ത് പോണ പേരുള്ള ആൾക്കാരാണ് അവരെ അതേക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ വലിയ അതിശയ സംഗതി, നമ്മുടെ നാട്ടിൽ 4 എയർപോർട്ടാണുള്ളത്. അതിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം എയർപോർട്ട് പല ഇമ്പ്രൂവ്മെൻറ്റ്സും ആവശ്യമാണ്. നമുക്കെല്ലാം അറിയാലോ ഗവൺമെൻറ്റിൻ്റെ ഈ ഇമ്പ്രൂവ്മെൻറ്റ്സും മോഡേണൈസേഷനിലെ ഗവൺമെൻറ്റിൻ്റെ പണ്ട് അവരെപ്പോഴും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വേണം, എല്ലാവർക്കും അറിയാതെ. അതുകൊണ്ടല്ലേ ഡൽഹി എയർപോർട്ട് ഒരു 15 കൊല്ലം മുമ്പേ എന്തായാലും ഡൽഹി എയർപോർട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജി എം ആർ എയർപോർട്ട് എടുത്തതിന് ശേഷം ബെസ്റ്റ് മീഡിയം സൈസ് എയർപോർട്ട് ജി എം ആർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ട്. അതുപോലെ ട്രിവാൻഡ്രം ഉയർത്തിക്കൊണ്ടുപോകാനുള്ള അഡാനിക്ക് കൊടുത്തു കഴിഞ്ഞു. ഗവൺമെൻറ് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ബ്ലോക്ക് ചെയ്ത് മാത്രമല്ല, നമ്മുടെ ടാക്സ് പേയേഴ്സിൻ്റെ പണം കൊണ്ട് അത് സുപ്രീം കോർട്ടിൽ പോയിട്ട് അത് ബ്ലോക്ക് ചെയ്യാണ്. നമ്മുടെ പണ ഗവൺമെൻറ് ചെലവാക്കിയിട്ട് എന്തൊരു ആവശ്യം. അതുകൊണ്ട് എന്തായാലും എൽ ഡി എഫിൻ്റെ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് 5 വർഷത്തിനുള്ള. നിങ്ങളൊന്ന് പറയും സർ, ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അങ്ങയുടെ വിദഗ്ധ ഉപദേശം നിരവധി തവണ ഈ എൽ ഡി എഫ് സർക്കാർ തേടുകയുണ്ടായി. അപ്പോൾ അങ്ങ് ഇപ്പോൾ പറയുന്നത് പോലെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ആത്മാർത്ഥമായി ഒരു ശ്രമവും വികസന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പ്രോജക്ട്സ് അതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ റെഡിയാക്കി പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫീസ് സെറ്റപ്പ് ചെയ്തു,
ഞങ്ങളുടെ ഓഫീസേഴ്സിനെ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു പണി തുടങ്ങി ആ പണി എന്തിനും നിർത്തിവെച്ചു അവിടെ എന്തിനും ഡി എം ആശുപത്രി പിന്നെ പണി എടുക്കേണ്ടതെന്ന് പറഞ്ഞ് പുറത്താക്കി അതുപോലെ തന്നെ അല്ലേ ഈ ഹൈസ്പീഡ് റെയിൽവേ ലൈൻ തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് റെയിൽവേ ലൈൻ എല്ലാം ഡീറ്റെയിൽ റിപ്പോർട്ടും റെഡി എവറിഥിങ് റെഡി ഞങ്ങൾ തുറക്കാൻ സമ്മതിച്ചില്ലല്ലോ അതിന് പകരമല്ലേ ഈ സെമി സ്പീഡ് പണി തുടങ്ങാൻ സൂചിയാക്കിയത് അത് ഇങ്ങനെ പല പദ്ധതികളിൽ നിന്നും ഡി എം ആർ സിയെ ഓടിക്കുകയാണ് അവരുണ്ടായത് ഡി എം ആർ സി പറഞ്ഞാൽ ഞാൻ ഡി എം ആർ സിയുടെ ചാർജ് ഞങ്ങൾക്ക് പണി തരാനൊക്കെ അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനുള്ള കാരണം ഞാൻ പറയുന്നില്ല തുറന്നു പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഇത്തവണ ബി ജെ പിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത് ഇത്തവണ എങ്ങനെയായിരിക്കും ബി ജെ പിയുടെ ഒരു നമ്മളുടെ ഏത് തുടക്കം പതുക്കെ ഉണ്ടാവുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തതിന് ശേഷമല്ലേ ഡെസ്റ്റിനേഷൻ പോകാൻ പറ്റുള്ളൂ ബി ജെ പി തുടങ്ങി വെച്ചു അഞ്ചു കൊല്ലം മുമ്പ് ഒരു സീറ്റ് ആയിട്ട് ഈ അഞ്ചു കൊല്ലത്തിനുള്ളിൽ എന്തെല്ലാം വളർച്ച ബി ജെ പി ഇവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞു അത് കഴിഞ്ഞ ലോക്കൽ സെൽഫ് ബോഡീസ് ലോക്കൽ ഇതുണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്ത് സെലക്ഷനിലൊക്കെ അവർ എത്ര സീറ്റ് ജാസ്തി എത്ര വോട്ട് ജാസ്തി എടുത്തു കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ പല ഉദാഹരണങ്ങളുണ്ട് ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് അവർ പെട്ടെന്ന് പവർ പിടിച്ചെടുക്കുന്ന ഉദാഹരണങ്ങളുണ്ട് ഡൽഹിയിലെ ആം പാർട്ടി ആം ആദ്മി പാർട്ടി ഒരു ബേസ് അവർക്കുണ്ടായിരുന്നില്ലല്ലോ അവരെല്ലാം ഡൽഹി പിടിച്ചെടുത്ത ഒരു എലക്ഷനിൽ പിടിച്ചെടുത്തത് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ത്രിപുര എങ്ങനെ ബി ജെ പി പിടിച്ചെടുത്തു ഇവിടെ അത് സാധിക്കും കാരണം നാട്ടുകാർക്ക് ഈ എൽ ഡി എഫ് യു ഡി എഫ് അവരുടെ ഈ സൈക്ലിക് ഭരണം ഉണ്ടായിരുന്നല്ലോ ഒരു രണ്ട് ഇരുപത് പത്ത് ഇരുപത് കൊല്ലമായിട്ട് നാട്ടുകാർക്ക് തന്നെ മടുത്തു കളഞ്ഞു ആൻഡ് ബി ജെ പി ഈസ് എ വെരി സ്ട്രോങ് ആൾട്ടർനേറ്റീവ് അവൈലബിൾ ഫോർ ദം അതുകൊണ്ട് എനിക്ക് നല്ല ഇതുണ്ട് ആത്മവിശ്വാസമുണ്ട് ബി ജെ പിക്ക് ഈ പ്രാവശ്യം ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഭാരതപ്പുഴയാണ് നമ്മുടെ കേരളത്തിലെ ലോങ്സ്റ്റ് റിവർ നിങ്ങൾക്കറിയാൻ തോന്നുന്നില്ല അതിൽ പകുതി അതിൽ ഒരു കുറേ ഭാഗം തമിഴ്നാട്ടിലാണ് പക്ഷെ അത് പടിഞ്ഞാട്ട് ഒഴുകുന്ന പുഴകളിൽ വെച്ച് ഇതാണ് ലാർജസ്റ്റ് പുഴ ഈ പുഴയെ പറ്റിയിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല അവിടെ ദ്രാവിഡ നഗരത്തെ ദ്രാവിഡ രാജ്യത്തെ മഹാനദി എന്ന് പറഞ്ഞിട്ടാണ് അതിനെ പറഞ്ഞ് ഭാഗപ്പുഴയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അവസ്ഥ നോക്കും ഇപ്പം എങ്ങനെയാണെന്ന് വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം ഓടുന്നില്ല